ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയാണ് കേട്ടോ. പ്ലാൻസിനെ കുറിച്ചല്ല, അപ്പോൾ യാത്രകൾ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ വീഡിയോ കാണുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് പോകുന്നത് കടമ്പക്കുടിക്കാണ് കേട്ടോ. മിക്ക സിനിമകളും ഷൂട്ട് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ കടമ്പക്കുടി. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, 10 മിനിറ്റേ ഉള്ളൂ. കോട്ടുവള്ളിയാണ് നമ്മുടെ സ്ഥലം, എറണാകുളം ജില്ല കോട്ടുവള്ളിയാണ്. കടമ്പക്കുടിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാ ഇത് തിരുമുപ്പം എത്തുന്ന വഴിയാണ് കേട്ടോ, ദേവർഗാട് ആ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആറാട്ടടവ് പാലമൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാ വരാപ്പുഴ എത്തി കേട്ടോ. വരാപ്പുഴ അവിടെ നിന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് കയറണം. അതുവഴിയാണ് കടമ്പക്കുടിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് റൂട്ടൊക്കെ ഒന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസാണ് കടമ്പക്കുടി. പിന്നെ അതുപോലെ നല്ല അടിപൊളി ഫുഡും കിട്ടും. തട്ടുകട ഫുഡിൻ്റെ രുചി ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഒത്തിരി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കടന്നോട്ടു. ഇതാണ് വരാപ്പുഴ മാർക്കറ്റ്. ഞങ്ങൾ മെയിനായിട്ട് മീൻ, പിന്നെ എന്ത് സാധനങ്ങളും, കുട്ടികളുടെ എന്താ പറയുക ബുക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെ എന്തും ഞാൻ സെല്ലോ ടേപ്പ് പാക്കിങ് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് മാർക്കറ്റ്. ഇവിടെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കടന്നോട്ടോ. അതായത് കടമ്പക്കുടിക്ക് പോകുന്ന റൂട്ടിലോട്ട് നമ്മൾ കയറി. കടമ്പക്കുടി നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കടമ്പക്കുടിനെ എന്താ പറയുക പ്രശസ്തമാക്കിയത് കുറേ യൂട്യൂബേഴ്സും കുറേ വീഡിയോ ക്രിയേറ്റേഴ്സൊക്കെ കൂടിയാണ് കേട്ടോ. കാരണം കുറേ ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ അവിടുത്തെ ഫുഡിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇറങ്ങിയപ്പോഴാണ് ആൾക്കാർ കൂടുതലും അങ്ങോട്ട് ആകർഷിച്ച് വരാൻ തുടങ്ങിയത്. ഇപ്പോൾ പഴയ കടമ്പക്കുടിയല്ല കേട്ടോ. ഓരോ ദിവസം കഴിയുന്തോറും ഒത്തിരി ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. സൺഡേ പിന്നെ നോക്കേ വേണ്ട, ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എത്ര തിരക്കുണ്ടാവും നോക്കാം. പോലീസ് ചെക്കിങ്ങും ഉണ്ട് കേട്ടോ, പോലീസ് വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ചെക്കിങ്ങും ഉണ്ടാവാറുണ്ട് അവിടെ നല്ലോണം. അതോ ഇതൊക്കെ അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ മഴയാണെങ്കിലും ശരിക്കും നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ മഴയൊന്നും നോക്കത്തില്ല, ആൾക്കാർ ഒത്തിരി വരും ഇവിടെ എന്തായാലും. അപ്പോൾ ദാ ഇത് മെയിൻ അങ്ങോട്ട് ഏരിയയിലോട്ട് നമ്മൾ കടന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ ഇതുപോലെ പാടമൊന്നും അങ്ങനെ അധികം കാണാത്ത ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ മലയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർ, ഇപ്പോൾ കോട്ടയം ഇടുക്കി അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ജനിച്ച് വളർന്നതും ഇതുപോലത്തെ സ്ഥലമാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നതും ഇങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയാണ്, ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്, നല്ല നല്ല റോഡ്, നമുക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ എൻജോയ് ചെയ്തിട്ട് പോകാം. നല്ല ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയയാണ്. ഞാൻ പക്ഷേ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ, ഇറങ്ങിയാൽ നമുക്ക് നല്ല വീഡിയോസ് കുറച്ച് കിട്ടിയാനേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിയിലിരുന്നിട്ട്, ഞാനല്ല കേട്ടോ മോനാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ ജസ്റ്റ് വോയിസ് കൊടുക്കുകയാണ്, അവൻ ഫ്രണ്ടിലിരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ഏരിയയിലൊന്നും അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല, പക്ഷെ വണ്ടികളിങ്ങനെ തിരിച്ച് പോകുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സൈഡിൽ രണ്ട് സൈഡിലും പാടമാണ്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഈ നമ്മുടെ ഇവിടെ അതിന് കെട്ട് മാടം എന്നൊക്കെ പറയും കേട്ടോ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെമ്മീൻ കെട്ട്, മീൻ കൃഷികൾ ചെയ്യുന്ന ഇടങ്ങളാണ് കേട്ടോ, ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ എടുത്തിടുക, എന്നിട്ട് അത് വലുതാക്കിയിട്ട് അതിനെ സെയിൽ ചെയ്യുക, വിൽക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ മെയിൻ ജോലി. ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നവരുടെ ജോലി അതാണ്, മീൻ പിടുത്തമായിരിക്കും. അപ്പോൾ കണ്ടു രണ്ട് സൈഡിലായിട്ടും നിറയെ പാടങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതാ അതുപോലെ തന്നെ ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് നെല്ലിമരങ്ങളൊക്കെ കാണാം. ഒത്തിരി മരങ്ങൾ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ലൈൻ കമ്പിയാണ്. അപ്പോൾ അത് എന്തായാലും കുറച്ച് ഹൈറ്റ് വരുമ്പോൾ കട്ട് ചെയ്യേണ്ടി വരും എന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അങ്ങനെയും കണ്ടു കണ്ടോ, എല്ലാം പോസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ മരങ്ങൾ അധികം ഹൈറ്റ് വയ്ക്കാതെ അവർ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതാ നമ്മളൊരു പാലത്തിലോട്ട് അങ്ങോട്ട് അടുക്കുകയാണ് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു കടമ്പക്കുടി പാലം. പാലത്തിൽ കയറി അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കടകളുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ. ഈ പാലം കയറി ഇറങ്ങി കഴിയുമ്പോഴേക്കും പിന്നെ എന്താ പറയുക, രണ്ട് സൈഡിലായിട്ടും റോഡരികിൽ തന്നെ തട്ടുകടകൾ, അങ്ങനെ കുറേ കടകൾ നമുക്ക് കാണാം കേട്ടോ. ഈ ഉപ്പിലിട്ടതൊക്കെ വിൽക്കുന്നതൊക്കെ കാണാം. അപ്പം ഞാനൊന്ന് സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ് കേട്ടോ, വണ്ടി ഇത്ര സ്പീഡിൽ പോകുന്നതല്ല. അപ്പോൾ ഇതാ നമ്മൾ ആ ഏരിയയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ദൂരം തന്നെ കാണാം, കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്, ഷൂട്ടിംഗ് നടക്കുകയാണ്. ഷൂട്ടിംഗ് എപ്പോഴും ഉണ്ടാവും കേട്ടോ, മിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം ഞങ്ങൾ അറിഞ്ഞത് ആസിഫലിയാണ് വന്നതെന്നാണ് കേട്ടോ അറിഞ്ഞത്.
കുറേ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ അടുത്തായിട്ടായിരുന്നു അവരെന്തോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ വണ്ടികളാണ് നിങ്ങളിപ്പോൾ കണ്ട് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ദാ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷൂട്ടിംഗ് ഏരിയയിൽ കുറേ വണ്ടികളുണ്ടായിരുന്നു, കുറേ ആൾക്കാർ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ദാ ഇതവർ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്, ഷൂട്ടിംഗ് ആൾക്കാരുടെ ഫുഡിൻ്റെ വണ്ടി, ഇതൊക്കെ ക്യാരവാൻ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടായിട്ടോ. അപ്പം ഈ ഒരു ഏരിയയിൽ ആ ഒരു കണ്ട ഒരു ചെറ പോലെ അങ്ങോട്ട് വഴിയുണ്ട്, അവിടെയായിരുന്നു എന്ന് തോന്നുന്നു ഷൂട്ടിംഗ്. അവിടെയും എന്തൊക്കെയോ സെറ്റ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇങ്ങോട്ട് വളഞ്ഞ് വരുന്ന വഴിയിൽ നിറയെ ആൾക്കാരായിരുന്നു ഷൂട്ടിംഗ് കാണാനായിട്ടും. അങ്ങനെയൊക്കെ ആകെ തിരക്കും തിക്കും തിരക്കുമായിരുന്നു, വണ്ടികളൊന്നും ചെറുതായിട്ട് ബ്ലോക്കായി അവിടെയൊക്കെ. ഞങ്ങൾ പിന്നെ അവിടെ അതിൽ നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നു, തിരക്കിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം തട്ടുകട ഫുഡാണ്. അപ്പോൾ ഇതാ ഇങ്ങോട്ട് പോകുന്നിട്ട് ഇപ്പോൾ തന്നെ കുറേ തട്ടുകടകൾ കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് കട്ടൻ ചായ കുടിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ഐറ്റം വാങ്ങിയാലും അവിടെയൊക്കെ ദൂരെയൊക്കെ പോയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അവർ അത് കഴിഞ്ഞിട്ടൊക്കെ അവർ പൈസ വാങ്ങിക്കത്തുള്ളൂ. ഭയങ്കര നല്ല സർവീസാണ് കേട്ടോ അവരുടെ. ഞങ്ങളിങ്ങനെ ചുമ്മ നടന്നു. ഇതാ പിന്നെ ഇതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോൻ കണ്ടപ്പോൾ തന്നെ അവൻ അതിൽ ചാടി കയറി, എന്തൊക്കെയോ അവൻ ചെയ്യുന്നുണ്ട്. അവന് ജിമ്മിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അവന് ഭയങ്കര വണ്ണാണ് അത്രേ, വയറ് കുറക്കണം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഭയങ്കര പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇത് ചെയ്ത് എൻ്റെ വയറൊക്കെ ഒന്ന് കുറയോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതേണ്ടാ അങ്ങനെ പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നത്, എനിക്കൊന്ന് വണ്ണമൊക്കെ ഒന്ന് കുറക്കണം എന്ന്. അപ്പോൾ ബാക്കിലൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവർ അച്ഛനും മോനും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അവന് ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, അവനും അതിൽ കയറണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവനെ അങ്ങനെ ഇറക്കിയൊന്നുമില്ല, റോഡ് തന്നെയാണ്, നല്ല സ്പീഡിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ താഴെയൊന്നും അങ്ങനെ ഇറക്കിയില്ല കേട്ടോ. ഇതുണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഏരിയ. പിന്നെ ഇത് ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു സെറ്റ് ഇട്ടിരിക്കുന്ന ഏരിയ. അവരെ ഫുഡ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നത്, ആ ഒരു എന്താ പറയുക പഗോഡ അല്ലേ, അതിൽ എന്താ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ കർഷക സംഘം കടമക്കുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കണ്ടു. അപ്പോൾ ആ ദൂരെ ഒരു മാടം, ഞങ്ങളതിനെ മാടം എന്നാണ് കേട്ടോ പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും, ഒരു കുഞ്ഞു വീട് പോലെ കണ്ടില്ലേ, അതിനെ മാടം എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് എനിക്കും എൻ്റെ തറവാട്ടിൽ അച്ഛച്ചനെ ഇതുപോലെ പാടത്ത് കൃഷിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ മാടത്തിൽ കിടന്നുറങ്ങിയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് മാടത്തിൽ, നല്ല കാറ്റൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങാതിനൊക്കെ നല്ല സുഖമാണ്. ഞങ്ങളിങ്ങനെ കുട്ടികളവിടെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഓർമ്മ വന്നു. പിന്നെ ഇതാ ഈ കാന്താരി എന്ന് പറഞ്ഞിട്ടുള്ള തട്ടുകടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഒത്തിരി വീഡിയോസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാനിത് കപ്പയും ചെമ്മീനുമാണ്, പിന്നെ മറ്റേത് ഹസ്ബൻഡ് വാങ്ങിയത് താറാവും കപ്പയും. രണ്ടും ഞാൻ കഴിച്ചു കേട്ടോ. താറാവും കപ്പയും കുറച്ച് എരിവ് കൂടുതലായിട്ട് തോന്നി, എന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചു. അപ്പോൾ എന്തായാലും നല്ല ഫുഡാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല, നല്ല ഫുഡുകളുണ്ട്. അപ്പോൾ കടമക്കുടിക്ക് പോന്നോളൂ, നല്ലോണം റിലാക്സ് ആവാം, നല്ലോണം ടെൻഷൻ ഫ്രീ ആവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.